നമ്മൾ രണ്ടുപേരും കൂടി ഇപ്പൊ അങ്ങോട്ട് ഒരുമിച്ച് കയറിച്ചെന്ന ആകെ സംശയവും ശ്രീദേവി പ്രസാദായിട്ട് ആദ്യം പൊക്കോ. കുറച്ച് കഴിഞ്ഞ് ഒന്നും അറിയാത്തവള് ഞാൻ എത്തിക്കൊള്ളാം. എനിക്ക് വയ്യ ഇങ്ങനെ കള്ളത്തരം കാണിക്കാൻ. മേലെടുത്ത തറവാട്ടിലെ ആകെ കൂടിയുള്ള ഒരു ആന്തരിയ അമ്മമാരെ അത്ര പെട്ടെന്നൊന്നും വിട്ടുകയറില്ല. ചെല്. മുത്തശ്ശി, പ്രസാദം. എന്താണ് നിന്റെ ശരിക്കുള്ള പേര്? ശ്രീദേവി. ഓ, അതിന് വലിയ മാറ്റമൊന്നുമില്ല. നീയല്ലേ ഞങ്ങളുടെ മോന് മാക്സിയിൽ കൂടോത്രം ചെയ്ത് കൊടുത്തത്? കളക്ടർ ഗോപിനാഥനാരുടെ കൊച്ചുമോളാത്രേ. കൊറേ നേരെ ഞങ്ങളിട്ട് വട്ടം കറക്കണോ? പറയടി നേരെ. ഇനിയൊന്നും പറയണ്ടവളോട്, മതി പറഞ്ഞത്. വിങ്ങുവാ, വാ. മുത്തശ്ശിയല്ലേ വിളിക്കുന്ന, വാ ഇരിക്ക. സാരില്ല, ഹോട്ടൽ. എന്തൊരു തിരക്കൻറെ അമ്മൂ, എന്തൊരു തിരക്ക്. ഏകാദശിയുടെ തിരക്കാ സാധാരണ ദിവസങ്ങളിൽ. പാൽപ്പായസിന്റെ ക്യൂ ഉണ്ടാ തന്നെ പേടിയാവും. കിഴക്കേന്നിറക്കേ കല്യാണ അറുപതാ, ചോറൂണ് വേറെയും. ഇത്ര നാളും ഇങ്ങനെ ഒരു സ്വഭാവം ഉണ്ടായിരുന്നില്ല, ഇപ്പൊ അതും തുടങ്ങി. എന്ത് നോണ പറച്ചില്ലേ? നീ അപ്പൊ ഞങ്ങളെ വിട്ട് ചോളിച്ചോടി പോവും അല്ലേടാ? ഈ ഒന്നരക്കാലം വെച്ചോണ്ട് എവിടെ വരെ പോകും എനിക്കൊന്ന് അറിയണം. എന്തായിരുന്നു നമ്മളെ ഗുരുവായൂർക്ക് കൊണ്ടുവരേണ്ട തിരക്ക്? ഇത് നിനക്ക് നേരത്തെ പറഞ്ഞ എന്തായിരുന്നു? നടക്കൂല എന്നെനിക്കറിയാം, അതുകൊണ്ട് തന്നെ. നീ നുണ പറഞ്ഞല്ലേ, ഈ കുട്ടി നുണ പറയില്ല. എവിടെയാ ഉപ്പുമാവ് തള്ള? ഞാനിവിടെ ഉണ്ട്. ഞങ്ങളോട് ഇത് വേണായിരുന്നോ? എന്തോ ആടാ, എന്താണ് കുട്ടികളെ പഠിപ്പിക്കുന്ന ടീച്ചർ ഒരു ചെറുപ്പക്കാരന്റെ കൂടെ ഊരു ചുറ്റും ഭജനയായിട്ട് നടന്ന, അതിനെന്താ പേര് പറയാ? ഞാൻ അറിയാഞ്ഞിട്ട് ചോദിക്കുക, പറയൂ. ഞാനും ശ്രീദേവി കുട്ടിയും കൂടെ ഗുരുവായൂർ തൊഴാൻ പോയെന്ന് പറഞ്ഞത് നേരാ. അതീ കൂടുതലൊന്നും മലയാളി ഉണ്ടാക്കി പറയണ്ട. അമ്മാമേ, അമ്മാമോട് ഞാൻ ചോദിച്ചില്ല. ആ ശ്രീദേവി കുട്ടിക്ക് എന്താ പറയാനുള്ളത്? ഞാൻ പോയി എന്നത് സത്യമാണ്. അവൻ അവിടെ വെച്ച് കണ്ടോ? കണ്ടു. കണ്ട കണ്ട. അപ്പൊ സംഗതിയുടെ ഗുട്ടൻസ് അവിടെ വരെ എത്തി അല്ലേ? വിഷയം ഞാൻ കമ്മിറ്റിയിൽ വെച്ച് അച്ചടക്ക നടപടി എടുക്കും. സ്കൂളിന് ചീത്തപ്പേരുണ്ടാക്കുന്ന ഒരു കാര്യം ഞാൻ ചെയ്തിട്ടില്ല. ഇനിയിപ്പോ ഇതിന്റെ പേരിൽ എന്നെ പിരിച്ചുവിടുകയാണെങ്കിൽ വിട്ടോളൂ, ഞാൻ പോയേക്കാം. എന്തിനാ കുട്ടി ഇങ്ങനെ നശിക്കണേ? ദേ ഹേമയെ നോക്ക്, എന്ത് നല്ല പെരുമാറ്റം. ഇതുപോലെ എന്തെങ്കിലും ചീത്തപ്പേര് കേൾപ്പിച്ചിട്ടുണ്ടോ? ഞാൻ പറയാറുണ്ട്, എനിക്ക് ആരുടെ ഉപദേശം വേണ്ട. നാണോ മാനോ ഇല്ലാത്തവരോട് എന്താ പറയുക? അത് തന്നെ ഞാനും ആലോചിക്കുന്നത്. നാണോ മാനോ ഇല്ലാത്തവരോട് എന്താ പറയുക? ജോലി കളഞ്ഞിട്ട് വീട്ടിൽ ചെല്ലാന്ന് വല്ല ബെറ്റ് വെച്ചിട്ടാണോ അങ്ങോട് വന്നിരിക്കണേ? എന്നാ ബിസ്ക്കറ്റ് ഒക്കെ എടുത്ത് കൊടുക്കേ ചെല്. എന്തൊക്കെയാടി കേക്കണേ? കുടുംബത്തിന് ചീത്തപ്പേരുണ്ടാക്കിയാലുണ്ടല്ലോ, ആരാടി അവൻ? ഏട്ടനോട് ആരാ ഇതൊക്കെ പറഞ്ഞത്? അതാരെങ്കിലും ആവട്ടെ, ഇങ്ങനൊരു ബന്ധം നിനക്കുണ്ടോ? ലാസർ മുലാളി തെറ്റിദ്ധരിച്ചായിരിക്കും. ഇങ്ങനെയുള്ള തോന്നിയാ സ്വന്നി ഇവള് ചെയ്യില്ല. നിന്റെ വക്കാലത്തൊന്നും വേണ്ട, ഇവള് പറയട്ടെ. എന്താ വെച്ചാ പറയടി ഏട്ടനോട്. ശരിയാണ്, എനിക്ക് അയാളെ ഇഷ്ടമാണ്. അയാൾക്ക് എന്നെ. തെറ്റിദ്ധരിച്ച ലാസർ മുലാളിയോ അല്ലെങ്കിൽ നമ്മളോ? എന്തു പറ്റി ശ്രീദേവി നിനക്ക്? ഒന്നാം തരം ഒരു ബന്ധം ഏട്ടൻ കൊണ്ടുവന്നല്ലേ, പിന്നെ എന്തിനാ നിനക്ക് ഈ ഒന്നരക്കാലൻ? ഒന്നരക്കാലനാണെങ്കിലും ഞാൻ അയാളെ ഇഷ്ടപ്പെട്ടു പോയി. എനിക്കൊരു ജീവിതം ഉണ്ടാവുകയാണെങ്കിൽ അത് അയാളോടൊപ്പം ആയിരിക്കും. അത് നീ സ്വപ്നത്തിൽ പോലും വിചാരിക്കണ്ട. ആ ഡ്രിൽ മാസ്റ്റ് ആലോചന നമുക്കങ്ങോട്ട് ഉറപ്പിക്കാം. അത് നടക്കില്ല. നടക്കില്ലേ? വീടൊക്കെ ഒന്ന് നന്നാക്കി ഇലക്ട്രിക് കണക്ഷൻ എടുക്കണമെന്നുണ്ട്. ഭാഗ്യത്തിന് കച്ചവടമൊക്കെ നന്നായി വരുന്നുണ്ട്. ഈ കൃത്രിമക്കാലോട് നടക്കുമ്പോ വേദന ഉണ്ടോ? ഏയ്, കുട്ടിക്ക് ഒരു വേദന ഇല്ല, അവനത് സ്വന്തം കാലുപോലെ തന്നെയാ. അടുത്ത മാസം ഒന്നാം തീയതി എനിക്ക് ജോലി സ്ഥലത്തേക്ക് മടങ്ങിപ്പോണം, ഡെറാഡൂണിലേക്ക്. അതിനു മുമ്പ് ഈ വിവാഹം നടത്താൻ ഒരുക്കാണോ?
ഇനി 20 ദിവസമല്ലേ ഉള്ളൂ, അത് മതിയാവോ? ഞാൻ ഓപ്പണാ, എല്ലാ കാര്യവും തുറന്നു പറയുന്നതാ എന്റെ സ്വഭാവം. തുറന്നു പറഞ്ഞോളൂ, ഞങ്ങൾക്ക് വരാൻ ആകെ ഒരു ഒറ്റ കുട്ടിയല്ലേ ഉള്ളൂ. ഒന്നാമത് എനിക്ക് ഈ ബന്ധം ഇഷ്ടല്ല. എന്റെ ഇഷ്ടത്തിലും വലിയ കാര്യമില്ല എന്ന് വെച്ചോളൂ. രണ്ടാമതായി വേറെ നല്ലൊരു ആലോചന നിലവിലുണ്ട്. ഒരു ഡ്രിൽ മാസ്റ്റർ വീട്ടിനടുത്ത്, ഇന്ന് വേണമെങ്കിൽ ഇന്ന് തന്നെ കെട്ടാൻ അയാൾ തയ്യാറാ. അല്ല, അതിന് വലിയ അർത്ഥമല്ല. പക്ഷേ കച്ചവടം നന്നാവണവരെയും വീട് റിപ്പയർ ചെയ്യണവരെയും കരണ്ട് വരണവരെയും കാത്തിരിക്കാൻ എനിക്ക് പറ്റില്ല. അയ്യോ, അങ്ങനെ പറയരുത്. 25-ാം തീയതി ഒരു മുഹൂർത്തം ഉണ്ടെന്നല്ലേ പറഞ്ഞത്? അന്ന് ഗുരുവായൂർ വെച്ച് കല്യാണം നടത്താൻ ഞങ്ങൾ തയ്യാറാ, അല്ലേ? അങ്ങനെയാണെങ്കിൽ ബുധനാഴ്ച നാരായണൻകുട്ടിയും കാരണന്മാരും കൂടി എന്റെ വീട്ടിലേക്ക് വരിക. ചടങ്ങനുസരിച്ച് പെണ്ണ് കാണല് വേണമല്ലോ. അപ്പൊ അവിടെ വെച്ച് കാര്യങ്ങളൊക്കെ നിശ്ചയിക്കാം. ശരി, ഞാനൊരു പരുക്കനാണെന്നാ എല്ലാവരും പറയാം. കാര്യങ്ങളൊക്കെ വ്യക്തമായിട്ട് പറയുന്നുണ്ടാവാം. അയ്യോ, എനിക്കങ്ങനെ തോന്നിയല്ലേ. ഞങ്ങൾക്കും തോന്നിയില്ല. അപ്പൊ ബുധനാഴ്ച. അടിച്ചെടുത്തു കളഞ്ഞല്ലോ പകയാ. എന്ത് പറഞ്ഞു? വീട്ടുകാർ തമ്മിൽ സംസാരിച്ചു, രണ്ടു കൂട്ടർക്കും സമ്മതം. നാളെ പെണ്ണ് കാണൽ. പെണ്ണിനെ നമ്മൾ ഇതിനു മുമ്പ് കണ്ടിട്ടില്ലല്ലോ അല്ലേ? 5-8 കൊല്ലായി ഞാനൊരു കടയെ തുറന്നിട്ടിരിക്കുക. ഈ പേര് ദൂഷ്യമല്ലാണ്ട് ഇന്ന് വരെ കൊള്ളാവുന്ന ഒന്നിനെ. അവന്റെ റൊമാൻസ് ബ്യൂട്ടി സ്റ്റോർ. ദാമന പിടി. എന്തത്? കുമാരേട്ടന്റെ വക ഒരു സമ്മാനം. സമ്മാനോ? കല്യാണ സമ്മാനം ഒന്ന് കൂട്ടിക്കോ. അയ്യോ, ഞാൻ കഴിക്കില്ല. കഴിക്കണ്ട. കട അടയ്ക്കുന്നതിന് മുമ്പ് ഒരു രണ്ടെണ്ണം. പകലെന്തിയോളം അധ്വാനിക്കുന്നവരല്ലേ നമ്മളൊക്കെ. വേണേ പറഞ്ഞാ മതി, ഒന്ന് തുറക്കുക വേണ്ടു. അയ്യോ, ഞാൻ കഴിക്കില്ല മുമ്പരട്ടെ. അപ്പോ ഗുഡ് നൈറ്റ്. ഗുഡ് നൈറ്റ്. കസറൊന്നുണ്ടല്ലോ ലാസർ മുലാലയുടെ ബ്രൈറ്റ്മെൻസ്. എനിക്ക് അടയ്ക്കാൻ നിർത്തിയില്ല. എപ്പോഴാ സോടയ്ക്ക് ആള് വരാന്ന് പറയാൻ പറ്റില്ല. നീ അടച്ചിട്ട് പോവാൻ നോക്കൂ നാരായണൻകുട്ടി. ഒരു കട ഇട്ടതെന്നൊന്നും പറഞ്ഞ് മനുഷ്യനെ ഉറക്കളപ്പിച്ചു ഇല്ലേ? ഏ, സോഡയൊന്നും വേണ്ട. അവിടെ പരിപാടിയൊക്കെ കഴിയാറായി. നീ കട അടച്ചു. ഓ, ഇത് അപ്പടി തൊളയാണല്ലോ. എന്തിനാ ചാക്ക്?